നമസ്കാരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്റെ പേര് മന്നത് ബെജ്വാ എന്നാണ് ഞാൻ സെന്റ് ജോസഫ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് താങ്കളോടുള്ള എന്റെ ചോദ്യം താങ്കളുടേതുപോലെ ഒരു അഭിമാനകരമായ സ്ഥാനത്താണ് ഞാനെന്ന് സങ്കല്പിക്കുമ്പോൾ ഇന്ത്യ പോലൊരു രാജ്യം എവിടെ നിൽക്കുന്നു ഇത്ര വലിയ ജനസംഖ്യ ഉള്ളിടത്ത് അഭിപ്രായ വ്യത്യാസമുള്ള ധാരാളം പേരുണ്ട് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് അഭിപ്രായം ഉള്ളവരുണ്ട് അവർ താങ്കളെ ആകർഷിക്കുന്നുണ്ടോ അതെയെങ്കിൽ

जी। मेरा ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്റെ പേര് അഷ്ടമി സെൻ സൗത്ത് സിക്കിമിലെ രംഗിത് നഗർ ഡി എ വി പബ്ലിക് സ്കൂളിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ പ്രതിപക്ഷവും മാധ്യമങ്ങളും നിങ്ങളെ വിമർശിക്കുമ്പോൾ താങ്കൾ അവരെ എങ്ങനെ നേരിടും എന്നതാണ് താങ്കളോടുള്ള എന്റെ ചോദ്യം എന്റെ മാതാപിതാക്കളുടെ പരാതികളും നിരാശാജനകമായ സംസാരവും നേരിടാൻ എനിക്ക് കഴിയുന്നില്ല ദയവായി എന്നെ നയിക്കൂ നന്ദി നന്ദി അഷ്ടമി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മഹാത്മാഗാന്ധി സർദാർ പട്ടേൽ സ്വാമി ദയാനന്ദ സരസ്വതി തുടങ്ങിയ മഹാപുരുഷന്മാരുടെ ജന്മസ്ഥലമായ ഗുജറാത്തിലെ കുങ്കും പ്രതാപ്ഭായ് സോളങ്കിയും വെർച്വൽ മീഡിയത്തിലൂടെ പങ്കെടുക്കുന്നു അയാളും സമാനമായ ഒരു ധർമ്മസങ്കടത്തിലാണ് കുങ്കും താങ്കളുടെ മാർഗനിർദ്ദേശം ആഗ്രഹിക്കുന്നു കുങ്കും നിങ്ങളുടെ ചോദ്യം ചോദിക്കൂ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്റെ പേര് സോളാങ്കി കുങ്കും ഞാൻ ഗുജറാത്തിലെ അഹമ്മദാബാദ് ജില്ലയിലെ ശ്രീ ഹദാലാബായ് ഹൈസ്കൂൾ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇത്രയധികം വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഇത്രയും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണോ താങ്കൾ എന്നതാണ് എന്റെ ചോദ്യം ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിടും ദയവായി എന്നെ നയിക്കൂ നന്ദി താങ്ക് യു നന്ദി കുങ്കും ഇന്ത്യയുടെ സിലിക്കൺ വാലി ബംഗളൂരു എന്ന സ്ഥലത്താണ് ആകാശ് ദാരി താമസിക്കുന്നത് തന്റെ ചോദ്യത്തിലൂടെ കുറച്ചു കാലമായി അവനെ സംബന്ധിച്ച് സമാനമായ ചില ചോദ്യങ്ങളിൽ അദ്ദേഹം താങ്കളുടെ ഉപദേശം തേടുന്നു ആകാശ് നിങ്ങളുടെ ചോദ്യം ചോദിക്കൂ നമസ്തേ മോദിജി ഞാൻ ബാംഗ്ലൂരിലെ വയൽഫീൽഡ് ഗ്ലോബൽ സ്കൂളിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എനിക്ക് താങ്കളോട് ഒരു ചോദ്യമുണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഓരോ വിമർശനങ്ങളെയും ഓരോ ടോണിക്കായും അവസരമായും താങ്കൾ എങ്ങനെ കാണുന്നുവെന്ന് താങ്കളിൽ നിന്ന് പഠിക്കാൻ എൻ്റെ മുത്തശ്ശി ഈ മഹിജ എപ്പോഴും എന്നെ ഉപദേശിക്കുന്നു എങ്ങനെയാണ് മോദിജി ഇത് ചെയ്യുന്നത് ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കുന്നതിന് താങ്കൾ യുവാക്കളെ പ്രചോദിപ്പിക്കൂ നന്ദി താങ്ക് ആകാശ് നന്ദി ആകാശ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി താങ്കളുടെ ജീവിതം കോടിക്കണക്കിന് യുവാക്കൾക്ക് പ്രചോദനമാണ് മന്നത്തിനും അഷ്ടമിക്കും കുങ്കുമിനും ആകാശിനും ജീവിതത്തിലെ വെല്ലുവിളികളിൽ എങ്ങനെ പോസിറ്റീവായി നിലകൊള്ളണമെന്നും വിജയം നേടണമെന്നും താങ്കളുടെ അനുഭവം അറിയാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നിർദ്ദേശം നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ഇരിക്കുന്നു ചിലപ്പോൾ ടീച്ചറുമായി അടുത്ത ബന്ധമുണ്ടാകും അതിനാൽ അവർ അവന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യ പ്രതികരണം അത് സിലബസിന് പുറത്തുള്ളതായിരുന്നു എന്നതാണ് कहना चाहते हैं अगर आपने मुझे न जोड़ा होता तो शायद आप अपनी बात को और ढंग से സംഭവിക്കുന്നത് അല്ലെ ഇതും സിലബസിന് പുറത്താണ് എന്നാൽ നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് ഊഹിക്കാം നിങ്ങൾ എന്നെ ചേർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റ് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം പക്ഷെ വീട്ടുകാർ പോലും കേൾക്കുന്നുണ്ടെന്ന് നിനക്കറിയാമല്ലോ അതിനാൽ ഇങ്ങനെ തുറന്നു പറഞ്ഞാൽ അപകടമുണ്ടാകും എന്നിരിക്കെ സമർത്ഥമായി എന്നെ പൊതിഞ്ഞു നോക്കൂ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബോധ്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസത്തിന്റെ ഒരു ലേഖനമാണ് അതാണ് ശരിയായ തത്വം സമർത്ഥമായ ജനാധിപത്യത്തിനായുള്ള ശുദ്ധീകരണ യജ്ഞമാണ് വിമർശനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആലോചന आलोचना ये समृद्ध लोकतंत्र की पूर्व शर्त है और इसलिए आपने देखा हो टेक्नोलॉजी में ओपन सोर्स टेक्नोलॉजी होती है मालूम है ना ओपन सोर्स होता है उसमें सब लोग अपनी अपनी चीजें डालते हैं और ओपन सोर्स टेक्नोलॉजी के माध्यम से സമർത്ഥമായ ജനാധിപത്യത്തിൻ്റെ മുൻവ്യവസ്ഥയാണ് വിമർശനം അതുകൊണ്ടാണ് ടെക്നോളജിയിൽ ഓപ്പൺ സോഴ്സ് ടെക്നോളജി ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നിങ്ങൾക്കറിയില്ലേ ഇത് ഓപ്പൺ സോഴ്സ് ആണ് ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ അതിലിടുന്നു ഓപ്പൺ സോഴ്സ് ടെക്നോളജിയിലൂടെ അത് അനുവദനീയമാണ് നിങ്ങൾ ഇത് നോക്കൂ നിങ്ങൾ അവിടെ കുടുങ്ങി ചിലപ്പോൾ കുറവുകൾ ഉണ്ടായേക്കാം അതിനാൽ ആളുകൾ അതിൽ അവരുടെ സ്വന്തം സാങ്കേതികവിദ്യ തിരുകുന്നു കൂടാതെ നിരവധി ആളുകളുടെ പ്രയത്നത്താൽ അത് പൂർണ്ണമായും സമ്പന്നമായ സോഫ്റ്റ്വെയറായി മാറുന്നു ഈ ഓപ്പൺ സോഴ്സ് ഇന്ന് വളരെ ശക്തമായ ഒരു ഉപകരണമായി കണക്കാക്കപ്പെടുന്നു അതുപോലെ ചില കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നം വിപണിയിൽ നിലനിർത്തുകയും അതിൽ കുറവുകൾ കാണിക്കുന്നയാൾക്ക് ഞങ്ങൾ പ്രതിഫലം നൽകുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു ഇതിനർത്ഥം അകറ്റാനുള്ള വഴി ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു അല്ലേ ചിലപ്പോഴൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക ആരാണ് വിമർശകൻ മുഴുവൻ കാര്യവും അവനിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്കൂളിനുള്ളിൽ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് കരുതുക നിങ്ങൾ വളരെ ആവേശത്തോടെ ഫാൻസി ഡ്രസ് ധരിച്ചുപോയി നിങ്ങളുടെ പ്രിയ സുഹൃത്ത് വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് സംസാരം നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള സുഹൃത്ത് അവൻ പറയും നിങ്ങൾ എന്താണ് ഇങ്ങനെ ധരിച്ചതെന്ന് അത് നന്നായി കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രതികരണം ഉണ്ടാകും പിന്നെ ഒരു വിദ്യാർത്ഥിയുണ്ട് നിങ്ങൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നു നെഗറ്റീവ് വൈബ്രേഷനുകൾ അവനെ കാണുമ്പോൾ എപ്പോഴും വരും അവൻറെ വാക്കുകൾ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല അവൻ പറയും അവൻ വന്നിരിക്കുന്നത് നോക്കൂ അവൻ എങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു പ്രതികരണം ഉണ്ടാകും അതുകൊണ്ട് അവൻ സ്വന്തമായി പറഞ്ഞാൽ നിങ്ങൾ ആ വിമർശനത്തെ പോസിറ്റീവായി എടുക്കും എന്നാൽ നിങ്ങൾക്കിഷ്ടപ്പെടാത്തത് അവിടെ തന്നെ പറയുന്നു പക്ഷേ നിനക്ക് ദേഷ്യം വരും നീ ആരാണ് എൻ്റെ ആഗ്രഹം ഇങ്ങനെയാണ് അല്ലേ അതുപോലെ നിങ്ങൾ പതിവായി വിമർശിക്കുന്നത് തുടരുകയാണെങ്കിൽ അവ ഒരു പെട്ടിയിലിടുക അവരുടെ ഉദ്ദേശം മറ്റൊന്നോ ആയതിനാൽ उसी प्रकार से आप आलोचना करने वाले आदतन करते रहते हैं तो उनको एक बक्से में डाल दीजिए दिमाग खपाइए मत ज्यादा क्योंकि उनका इरादा कुछ और है अब घर में आलोचना होती है क्या मैं समझता हूं कुछ गलती हो रही है ഇപ്പോൾ വീട്ടിൽ വിമർശനമുണ്ട് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ വീട്ടിൽ ഒരു വിമർശനവും ഇല്ല അത് നിർഭാഗ്യകരമായ കാര്യമാണ് വിമർശിക്കാൻ രക്ഷിതാക്കളും ഒരുപാട് പഠിക്കണം നിങ്ങൾ നിരീക്ഷിക്കണം ടീച്ചറെ കാണണം സുഹൃത്തുക്കളുടെ ശീലങ്ങൾ അറിയണം നിങ്ങളുടെ ദിനചര്യ മനസ്സിലാക്കണം നിങ്ങൾ പിന്തുടരേണ്ടതുണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എത്ര സമയം ചെലവഴിക്കുന്നു മാതാപിതാക്കൾ ഒന്നും പറയാതെ എല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു പിന്നെ ചിലപ്പോൾ നല്ല മൂഡിലായിരിക്കുമ്പോൾ അവർ നിങ്ങളെ നോക്കുന്നു നിങ്ങൾ നല്ല മാനസികാവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ അവർ സ്നേഹത്തോടെ പറയും നോക്കൂ മകനെ നിങ്ങൾക്ക് വളരെയധികം കഴിവുണ്ട് ഇത്ര ശക്തിയുണ്ട് എന്തുകൊണ്ട് നിങ്ങളുടെ ശക്തി ഇവിടെ നഷ്ടപ്പെടുന്നു അത് ശരിയായ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്താൽ ആ വിമർശനം ഉപയോഗപ്രദമാകും കാരണം ഇന്നലെ കാലത്ത് മാതാപിതാക്കൾക്ക് സമയമില്ല അവർ വിമർശിക്കുന്നില്ല സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ദേഷ്യം വരുന്നു എന്തു ചെയ്താലും ഭക്ഷണത്തിൽ ഇരുന്നു കൊണ്ട് എന്തും പറയും കഴിച്ചാലും പറയും കഴിച്ചില്ലെങ്കിലും പറയും ഇതാണ് സംഭവിക്കുന്നത് അല്ലേ നോക്കൂ ഇന്ന് വീട്ടിൽ പോയ ശേഷം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പിടിക്കും ശക്തമായ വിമർശനമല്ല കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഈ കലഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ മാതാപിതാക്കളോട് അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് കുട്ടികളുടെ ജീവന് വില കൽപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിലുപരി നല്ല മൂഡിലാണ് അവർ എന്നും ശ്രദ്ധിക്കണം എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാനുള്ള മൂഡിലാണ് രാവിലെ തന്നെ എന്തൊക്കെയോ പറഞ്ഞു പാല് തണുത്തത് കണ്ട് പാല് കുടിക്കില്ല തുടങ്ങി അങ്ങനെയാണ് എന്ന് അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടാൽ രാവിലെ അമ്മ പറയുന്നു

अब आप आप देखिए हम लोग लोग पार्लियामेंट 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 में कभी आप लोग का का डिबेट देखते होंगे जो टीवी है അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എപ്പോഴെങ്കിലും പാർലമെന്റിൽ നിങ്ങൾ പാർലമെന്റിന്റെ ചർച്ചകൾ നിരീക്ഷിക്കുന്നുണ്ടാകും പാർലമെന്റിന്റെ ടി വി കാണുന്നുണ്ടാകും പാർലമെന്റിൽ പ്രസംഗിക്കാൻ നല്ല തയ്യാറെടുപ്പിന് ശേഷമാണ് ചിലർ വരുന്നത് എന്നാൽ സ്വഭാവമനുസരിച്ച് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന പ്രതിപക്ഷത്തിന് നിങ്ങളുടെ മനഃശാസ്ത്രം അറിയാം അതിനാൽ ചില സന്ദർഭങ്ങളിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരു ഇടുന്നു അവൻ തീർച്ചയായും പ്രതികരിക്കും എന്ന തരത്തിലാണ് കമന്റ് എന്നറിയാം അതിനാൽ നമ്മുടെ എം പി അവിടെയുണ്ട് ഇപ്പോൾ അതിൽ അഭിപ്രായം പറയേണ്ടത് പ്രധാനമാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു അതിനാണ് തയ്യാറാക്കി അവൻ വന്നിരിക്കുന്നത് മറുപടി നൽകിക്കൊണ്ടേയിരിക്കുന്നു അവസാനം പൂർണ്ണനാശത്തിൽ അവസാനിക്കുന്നു കമന്റിടുന്നയാൾ തമാശയായി ചിരിക്കുന്നു सेकंडल विजय अब फोकस प्रवर्तन श्रद्धा अगर टिप्पणी है है मजाक में, में बॉल खेल खेल लिया खेल लिया, लिया छुट्टी कर दी दूसरी सेकंड में अपने विषय पे चला जाता है तो उसको फोकस एक्टिविटी का परिणाम मिलता है और इसलिए हमें अपना फोकस छोड़ना नहीं चाहिए രണ്ടാമത്തെ കാര്യം കാണുക വിമർശിക്കാൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്യണം ഒരുപാട് പഠിക്കണം അത് വിശകലനം ചെയ്യണം താരതമ്യം ചെയ്യേണ്ടതുണ്ട് ഭൂതകാലം കാണണം വർത്തമാനകാലം കാണണം ഭാവി കാണണം ഒരുപാട് പരിശ്രമിക്കണം അപ്പോൾ മാത്രമേ വിമർശനം സാധ്യമാകൂ അതുകൊണ്ടാണ് ഇന്ന് കുറുക്കുവഴികളുടെ കാലമായത് മിക്കവരും കുറ്റപ്പെടുത്തുന്നു വിമർശിക്കുകയല്ല കുറ്റപ്പെടുത്തലും വിമർശനവും തമ്മിൽ അന്തരമുണ്ട് ആരോപണങ്ങളെ വിമർശനമായി കണക്കാക്കരുത് വിമർശനം നമ്മെ സമ്പന്നമാക്കുന്ന ഒരുതരം പോഷകമാണ് ആരോപണം ഉന്നയിക്കുന്നവരെ നമ്മൾ ഗൗരവമായി കാണേണ്ടതില്ലാത്ത കാര്യങ്ങളാണ് സമയം പാഴാക്കേണ്ടതില്ല എന്നാൽ വിമർശനങ്ങളെ ഒരിക്കലും നിസാരമായി കാണരുത് വിമർശനം എപ്പോഴും വിലപ്പെട്ടതായി കണക്കാക്കണം നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അത് വളരെ ഉപകാരപ്രദമാണ് ഞങ്ങൾ സത്യസന്ധരാണെങ്കിൽ പരിശോധിച്ചുറപ്പിക്കാവുന്ന സങ്കരതയോടെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് എന്ന് കരുതുക സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു നിങ്ങൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചതെങ്കിൽ പിന്നെ ആരോപണങ്ങൾ കാര്യമാക്കേണ്ട സുഹൃത്തുക്കളെ അവർ നിങ്ങൾക്ക് ഒരു വലിയ ശക്തിയായി മാറുമെന്ന് ഞാൻ കരുതുന്നു നന്ദി Oh.